അപ്പോ ഈ 11 റക്അത്ത് ഉള്ളൂ എങ്കിൽ ഈ 20 നിസ്കരിക്കുന്ന ഏത് നിസ്കാരാണ്? സലാമു അലൈക്കും. അതല്ല, നമസ്കാര ശേഷം കൂട്ടപ്രാർത്ഥന ഉണ്ടെങ്കിൽ എന്താ ഇവിടെ കൂട്ടപ്രാർത്ഥന ഇല്ലാതെ പോകുന്നത്? നമസ്കാര ശേഷം കൂട്ടപ്രാർത്ഥന ഉണ്ടെങ്കിൽ എന്താ അതിവിടെ ഇല്ലാതെ പോകുന്നത്? സുബീക്ക് കുനൂത്ത് ഉണ്ടെങ്കിൽ എന്താ ഇവിടെ ഇല്ലാതെ പോകുന്നത്? ബിസ്മി ഉറക്കൻ ഓതലുണ്ടെങ്കിൽ എന്താ ഇവിടെ ഓതാതെ പോകുന്നത്? പറഞ്ഞോ, സുബീക്ക് എന്താ കുനൂത്ത് ഓതാതെ, ഇമാമ് ഓതാതെ പോകുമ്പോ നിങ്ങൾ എന്താ കുനൂത്ത് ഓതാത്തത്? അതുപോലെ ബിസ്മി എന്താ നിങ്ങൾ ഉറക്കോതാത്തത്? നമസ്കാര ശേഷം എന്താ കൂട്ടപ്രാർത്ഥന നടത്താത്തത്? അല്ലല്ലാത്തവരോട് പ്രാർത്ഥിക്കൽ ശിർക്കാണെന്ന് പറയുന്ന ഇമാമിന്റെ പിന്നിൽ എന്താ അപ്പൊ നിങ്ങൾ തുറന്ന് നിസ്കരിക്കുന്നത്? എന്താണ് നിങ്ങളും ശിർക്കാണെന്ന് നിങ്ങൾക്കും വാദമുണ്ടോ? എന്താണ് അതൊക്കെ, എന്താണ് അതിനൊക്കെ നിങ്ങൾക്ക് പറയാനുള്ളത്? അതൊക്കെ തന്നെ ഞങ്ങൾക്കും പറയാനുള്ളൂ. മൈക്ക് ഫ്രീ. സ്സലാമലൈക്കും. ആ സഹോദരന് ഡോട്ടൊന്നും വരണ്ട, എനിക്ക് എന്റെ സുഹൃത്തുക്കളോട് പറയാനില്ല. നിങ്ങൾ പ്രമാണം ധരിക്കും മക്കളെ. ഇസ്ലാമിന്റെ പ്രമാണത്തിൽ ഏതെങ്കിലും ഒരു സമസ്തക്കാരൻ കണ്ടിട്ടുണ്ടോ? ഖുർആൻ, ഹദീസ്, ഇജ്മാ, ഖിയാസ്, മക്ക, മദീന കണ്ടിട്ടുണ്ടോ? പറയണ നിങ്ങൾ മറുപടി. അള്ളാഹുവിന്റെ ഖുർആൻ, പ്രവാചകന്റെ ഹദീസ്, വ്യക്തമായ ഖിയാസ്, ഇജ്മാ, 5 മക്ക, 6 മദീന കണ്ടിട്ടുണ്ടോ? എന്നാ നീ ആരൊന്നാണ് പറഞ്ഞുതരാ? ഇമാ ഷാഫി പറയാണ്, കെട്ടിപ്പൊക്കിയിരുന്നോ ഇസ്ലാമിന് പ്രമാണമായോ? ഇല്ല. മക്കയിൽ കബറ് കെട്ടിപ്പൊക്കിന്നോൻ? ആ മക്കത്ത് കബറ് കെട്ടിപ്പൊക്കിയിട്ടുണ്ട്. പറയുമ്പോ ഇന്ത്യൻ പ്രസിഡന്റിന്റെ വിധിക്ക് പ്രസക്തി ഇല്ല, ഇന്ത്യൻ പ്രസിഡന്റിന്റെ റെക്കമെൻഡിന് പ്രസക്തി ഇല്ല, ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ റെക്കമെൻഡിന് പ്രസക്തി ഇല്ല. കാരണം ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് വെച്ച നിയമമാണ് സൗദി ഗവൺമെന്റ് നടപ്പിലാക്കിയത്. ഇല്ലേ? അപ്പൊ ഇജ്ജാതി പരിപാടി ഒന്നും ഇവിടെ നടക്കൂല. എന്നിട്ട് ഇവിടെ
കാപ്പുണ്ണാക്ക് എന്നൊക്കെ ഇതിന് പഴയ കാരണന്മാര് പറയാം. ഏയ് വഹാബിയാളോട് സലാം പറയാൻ പാടില്ല. മിനിയാന്ന് SYS സ്റ്റേറ്റ് നേതാവ്, മലപ്പുറം ജില്ലാ ജംഇയ്യത്തുൽ ഉലമായുടെ ജനറൽ സെക്രട്ടറി വഹാബിയുടെ മുന്നിൽ, മുജാഹിദ് പ്രവർത്തകന്റെ മുന്നിൽ വന്ന് സലാം പറയുന്നത്, എന്നോട് സലാം പറയുന്നത്, എനിക്ക് കൈ തന്നത് എന്തിനായിരുന്നു അറിയോ? നക്കാപ്പീച്ചക്ക് വേണ്ടി, പൈസക്ക് വേണ്ടിയിട്ട്. എന്നിട്ട് ഞങ്ങളോട് പറയാം, മക്കത്ത് നിങ്ങൾ എന്താ കാട്ട തറാവീനെ, അജാദി ബടായൊക്കെ വിടുക, പ്രമാണങ്ങളിലേക്ക് വരിക എന്നാണ് എന്റെ സുഹൃത്തുക്കളോട് ഉണർത്താനുള്ളത്. മൈക്ക് ഫ്രീ. സലാം. അപ്പോ ഖുർആനും സുന്നത്തും ഹദീസും ഖുർആനൊക്കെ ആയിട്ട് വിരിക്കുന്ന ആൾക്കാരാണ് സൗദിയിൽ അല്ലെ? അപ്പൊ അവർക്ക് ഈ ഖുർആനും ഹദീസും ഒന്നും ഈ തറാവിന്റെ വിഷയത്തിൽ തിരിഞ്ഞില്ല തോന്നുന്നു അല്ലേ? സ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അല്ല, ഖുർആനിന്റെയും ഹദീസിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ പോരിശിക്ഷയാക്കപ്പെട്ട ഹദീസുമായി നടക്കുന്ന ആളുകളാണല്ലോ സമസ്തക്കാര്, സമസ്തന്റെ ആലിമീങ്ങളെ. ഖുർആനും ഹദീസും ഒക്കെ അനുസരണവരാണല്ലോ. ഒരിക്കലും പഴവുറ്റുള്ള മുജ്തഹിദുകളാ ഇമാമുകളെ പിന്തുടരുന്നിട്ടാണ് ഞങ്ങൾ സുബീക്കോ കുന്നുത്തോതുന്നത്. എന്താ ഈ ആലിമീങ്ങൾക്ക് എന്താ ഇതൊന്ന് തിരിയില്ലേ? സമസ്തന്റെ ആലിമീങ്ങൾക്ക് തിരിയില്ലേ? മക്കത്തെ ഇമാം അല്ലാത്തവരോട് പ്രാർത്ഥിക്കൽ ശിർക്കാണെന്ന് പറയുന്ന ഇമാമിനെ കിതാബോദി പഠിച്ച ആലിമീങ്ങൾക്ക് തിരിയില്ലേ? എന്തിനാ അവര് തുടരുന്നത്? ഏയ്, ഇവര് പള്ളി ദർശന കിതാബോദി പഠിച്ചിട്ടല്ലേ സുബീക്ക് കുനൂത്തോദനം എന്ന് പറഞ്ഞത്. ഹറമില് സുബീക്ക് ജമാഅത്തിന് വേണ്ടി എന്തിനാ ഈ സമസ്തന്റെ പഠിച്ചിട്ടില്ലേ? ഈ സമസ്തന്റെ മൗലിയമാര് പഠിച്ചിട്ടില്ലേ? അതാണ് നിങ്ങൾ ആലോചിക്കുക. അവര് പഠിച്ചോ നോക്ക്, അപ്പൊ ഞങ്ങൾ എവിടെയാ പഠിച്ചതെന്ന് എന്റെ തൊട്ട് താഴെ വരിയിൽ കാണും. മൈക്ക് ഫ്രീ. സലാം അലൈക്കും. നിങ്ങള് ചോദിച്ചതിനോട് ഉരുണ്ട് കളിക്കാനുള്ള ചെയ്യുന്നത് ഇപ്പോ സലാമലൈക്കും. അതെ, അവനെ വേറെ ഒരുത്തം നന്നായിട്ട് ഉരുട്ടുമ്പോ എന്നെ ഉരുട്ടണൊന്നുമില്ല, ഞാൻ ഉരുളണൊന്നുമില്ല, ഞാൻ നല്ല നിലക്ക് എന്റെ ഏണയെന്ന് വിളിച്ചു പറഞ്ഞിട്ട് കാര്യമല്ല. ആരെയാണ് ഉരുട്ടണത് എന്നും ആരാണ് ഉരുളണത് എന്നും ഒക്കെ അത് ഹലോ, അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ? മൈക്ക് എടുത്ത് തെറ്റാണോ? ഒരു ചെറിയ ചോദ്യമായിരുന്നു, ചോദിക്കാൻ പറ്റുമല്ലോ. ആ, കേരളത്തിൽ ഇസ്ലാം ദീൻ വന്നത് സഹാബത്ത് റസൂലുള്ളാഹിന്റെ കാലത്ത് തന്നെ എത്തിയെന്ന് പറയുന്നുണ്ട്. പിന്നെ മാലിക് ബിൻ ദീനാറിന്റെ കാലത്താണ് എത്തിയത് എന്നൊക്കെ സഹാബത്വമാണ് കൊണ്ടുവന്നതെന്ന് പറയുന്നുണ്ട്. അവര് നിർമ്മിച്ച പള്ളികളിൽ പലതും ഈ പറയുന്ന കുനൂത്ത് പോകുന്നുണ്ട്, ജുമാക്ക് ആയിഷറ വിളിക്കുന്നുണ്ട്. അതിലെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. നമ്മുടെ സഹോദരി നല്ല ചോദ്യം ചോദിച്ചിരിക്കുകയാണ്. അത് രണ്ടാമത്തെ ആളാണ്, ഒന്നാമത്തെ ആളല്ല. മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു കൂട്ട് കേരളത്തിൽ ഇസ്ലാം കൊണ്ടുവന്നത്, അവരുടെ പള്ളിയൊക്കെ അവിടെ കാണുന്നുണ്ട്. ആ പള്ളിയിൽ സുബൈക്ക് കുനൂത്തുണ്ട്,
ആ പള്ളിയില് 23 റക്കാത്ത് തറാവി ഉണ്ട്, അവിടെ ഇങ്ങനെ ബിസ്മിയൊക്കെ ഉറക്കുനോതുണ്ട്, ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ അവർക്ക് തിരിഞ്ഞില്ലേ. എന്റെ സഹോദരനോട് ചോദിക്കാനുള്ളത് എന്താണെന്നറിയോ? എന്റെ സഹോദരനോട് ചോദിക്കാനുള്ളത്, പിന്നെ മാലിക്കും ദീനാറും ടീമുമാണ് ഈ രൂപത്തിൽ പെണ്ണുങ്ങളെ പള്ളിയെത്തൊട്ട് തടഞ്ഞതും, കേരളത്തിലെ പള്ളിയെത്തൊട്ട് സ്ത്രീകളെ തടഞ്ഞത് മാലിക്കും ദീനാറും ടീമുമാണ്. അവര് പെണ്ണുങ്ങൾ വരാൻ പാടില്ല എന്ന് പറഞ്ഞു. അതുപോലെ അവരാണ് സുബൈക്ക് കുനൂത്ത് ഉണ്ടാക്കിയത്. അതുപോലെ അവരാണ് ഈ രൂപത്തിലുള്ള പരിപാടികൾ ഉണ്ടാക്കിയത് എന്ന് ഒരു വെള്ളക്കടത്തിൽ നേടാൻ പറ്റുമോ? മാലിക്കും ദീനാറും ടീമുമാണ് ഇതുണ്ടാക്കിയത് എന്ന് ആകാശഭൂമികൾക്കിടയിൽ വെള്ളക്കടലാസിൽ കറുപ്പ് മഷി കൊണ്ടെഴുതിയ, അല്ലെങ്കിൽ ഈജിപ്തിൽ നിന്നും വന്നിട്ടും വരുന്ന മഞ്ഞക്കടലാസിൽ കറുപ്പ് മഷി കൊണ്ട് ഏതെങ്കിലും വർണ്ണത്തിൽ എഴുതിയ ഒരു ഗ്രന്ഥം കാണിക്കാൻ പറ്റുമോ? മാലിക്കും ദീനാറും ടീമുമാണ് ഈ സമസ്തക്കാരൻ ഉണ്ടാക്കിയ സർവ ശിർക്കും കുഫറും ഈ പള്ളികളിൽ സ്ഥാപിച്ചത് എന്ന് പറയാൻ പറ്റുമോ? കൊടുങ്ങല്ലൂർ പള്ളിയുടെ മധ്യത്തിൽ അതാ ഒരു നിലവിളക്ക് അല്ലേ? മാലിക് പറയുന്നത് ചേർമ പള്ളി, അതിന്റെ മധ്യത്തിൽ അതാ ഒരു നിലവിളക്ക്. ആ നിലവിളക്കിന്റെ അത് അതിന്റെ മധ്യ റോഡിനോട് നേർക്ക് നേരെയാ. അപ്പൊ ഹൈന്ദവ സഹോദരങ്ങൾ അവിടെ വന്ന് കൂപ്പ് കൈ കാണിച്ചവർ മടങ്ങിപ്പോകുന്നു. ഏയ് മാലിക് ബിനദീനാർ മക്കത്തുനിന്ന് പോയപ്പോ നല്ലൊരു നിലവിളക്ക് കൊണ്ടുപോയി വെച്ചുകൊടുത്തു ഇല്ലേ? അവരുടെ കാരണം അവരെ ഈ പള്ളിയിൽ കുത്തുമ പരിഭാഷ ഉണ്ടായിരുന്നല്ലോ എന്നാണത് തുടങ്ങിയത് എന്ന് നിങ്ങൾക്കറിയാമോ? അദ്ദേഹം പറഞ്ഞത്, എന്റെയൊക്കെ വാപ്പപ്പമാരുടെ കാലത്ത് തന്നെ ഈ പള്ളിയിൽ കുത്തുമ പരിഭാഷയുണ്ട്. ചേരമാപള്ളിന്റെ പോലീശ പറയുന്നു, ആലോചിച്ചോ. കുത്തുമ പരിഭാഷ നിർത്തിയതാരാ? ഇപ്പൊ അടുത്ത് കയറിയ എ പി കാരാ നിർത്തി? അതുവരെ അവിടെ കുത്തുമ പരിഭാഷ ഉണ്ടായിരുന്നു. ആ ആരാ നടത്തിയത്? ഞങ്ങളുടെ കാക്ക കാരണവന്മാർ അവരെല്ലാരും പണ്ട് പണ്ട് ഞങ്ങൾക്ക് തുടങ്ങിയത് ചേരമാൻ പള്ളി അല്ലേ തുടങ്ങിയത് എന്ന് ആർക്കും അറിയില്ല അല്ലേ? ആഹാ, മാലിക് ദീനാറിന് ഒന്നും തിരിയില്ലേ? എ പിക്കാരൻ പോയി കുത്തുപരിഭാഷ നിർത്തി. ഈ എ പിക്കാരന്റെ തലക്ക് വെളിയില്ലേ? മാലിക് ദീനാർ വിവരമില്ലാത്ത ആളാണെന്ന് അഭിപ്രായമുണ്ടോ? എന്നാണ് അവിടെ പരിഭാഷ തുടങ്ങിയത് എന്ന് അറിയില്ല. പരിഭാഷ നിർത്തിയത് എന്നാണെന്ന് അറിയാം. എ പിക്കാരൻ നിർത്തി. മാലിക് ദീനാർ തിരിയില്ലേ? കിതാബ് തിരിയില്ലേ? 947 കുത്തുപരിഭാഷ പാടില്ല എന്നുള്ള ഫത്വ സമസ്ത ഇറക്കിയത്, പ്രമേയം പാസാക്കിയത് അല്ലേ? എന്തേ, മാലിക്കും ദീനാറും ടീമും കൊടുന്ന പരിപാടിയല്ലേ? അപ്പൊ അതുകൊണ്ട് എന്റെ സുഹൃത്തുക്കളെ, ഇസ്ലാമിന്റെ പ്രമാണം മാലിക്കും ദീനാറും ടീമും അല്ല. അവര് കയറ്റിയ പള്ളിയിൽ ഇപ്പൊ നബിന്റെ കാലത്താണെന്നാണ് പറഞ്ഞത്. നബിന്റെ കാലത്ത് വന്ന് ആയിരക്കണക്കിന് വർഷം കഴിഞ്ഞു, 1400 കഴിഞ്ഞു. അതിനിടയിൽ എന്തെല്ലാം ഫസാദുകളും ഫീത്തനകളും സമൂഹത്തിൽ നടന്നു അല്ലേ? ഉസ്മാൻ ബിൻ അഫ്ഫാന്റെ കാലത്ത് വരെ മദീനയില്
ആ എന്നാ സഹോദര, അക്കാലത്ത് നിലവിളക്ക് കത്തിച്ച് അക്കാലത്തുള്ള ഹൈന്ദവ സഹോദരിമാർ തൊഴുകിയിരുന്നു എന്നല്ല ഞാൻ പറഞ്ഞത്, അക്കാലത്തല്ല ഇക്കാലത്ത് കത്തിക്കുന്നു എന്നാ പറഞ്ഞത്. ഇക്കാലത്ത് നിലവിളക്ക് കത്തുന്നു, ഇക്കാലം ഇപ്പോ ഈ സെക്കൻഡിൽ പോയി നോക്ക്, നിലവിളക്ക് കത്തുന്നു, നിലവിളക്ക് കത്തിച്ച് അതിൽ എണ്ണ ഒഴിക്കുന്നു, അതിലെ എണ്ണ ബർക്കത്തിന് കൊണ്ടുപോയി കുടിക്കുന്നു, തലയിൽ തേക്കുന്നു. ലേ കുഞ്ഞാലിക്കുട്ടിനോട് നിലവിളക്ക് കൊളുത്താൻ പറഞ്ഞു ഒരു പരിപാടിയിൽ, അദ്ദേഹം പറഞ്ഞു എനിക്ക് ആവൂല എന്ന് പറഞ്ഞു. കോട്ടക്കൽ ആര്യവൈദ്യശാലയുടെ ഒരു ശാഖ ഉദ്ഘാടനത്തിന് ശിഹാബ് തങ്ങളെ ക്ഷണിച്ച് അദ്ദേഹം പറഞ്ഞു എനിക്ക് ആവൂല പറഞ്ഞു. പത്രങ്ങളിൽ ഒറ്റപ്പാടായി, പ്രശ്നമായി. സമൂഹത്തിലെ മന്ത്രിമാരും ഉന്നതന്മാരായ ആളുകൾക്കും നിലവിളക്ക് കൊളുത്താൻ പാടില്ല, അത് തെറ്റാണ്. എന്നാ പാവപ്പെട്ട ആളുകള് രോഗികൾ ഒരു വിരോധാഭാസം. റഹ്മാനായ റബ്ബേ, സഹോദരങ്ങളെ മാലിക് ബ്നുദീനാർ കൊണ്ടുവന്ന നിലവിളക്കേത് പറയണം. ഇവര് റസൂലുള്ളാഹി സഹാബാക്കൾക്ക് പഠിപ്പിച്ച നിലവിളക്കേത്, സലഫുകൾ കൊണ്ടുവന്ന നിലവിളക്ക് അവിടെ. ഇതൊക്കെ ഹൈന്ദവ സംസ്കാരമാണ് സഹോദരങ്ങളെ. നിലവിളക്കിനെ സംബന്ധിച്ച് എത്ര ലേഖനങ്ങളാണ് ഇവരൊക്കെ പലരും എഴുതേണ്ടി വന്നിട്ടുള്ളത്. മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും എന്നതിൽ ഇതും നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. ഇവരിൽ വെച്ച് കെട്ടുന്നത് വിഷയത്തിന്ന് പോകുന്നു വേണ്ട. മക്കത്ത് 21 എന്താ നിങ്ങൾ കാട്ടുക എന്ന് ചോദിച്ച സഹോദരന് നമ്മൾ മറുപടി നൽകിയിരിക്കുന്നു. മക്കത്ത് നിങ്ങൾ വരുമ്പോ അവിടുത്തെ കുനൂത്തിന്റെ നഷ്ടം, കൂട്ടപ്രാർത്ഥനയുടെ നഷ്ടം, ബിസ്മി ഉറക്കനോതുന്നതിന്റെ നഷ്ടം, മാശറവിളിയുടെ നഷ്ടം, അത് നിങ്ങൾ എങ്ങനെയാണോ നേഗത്തില് അതുപോലെ ഞങ്ങൾ ഇതുകൊണ്ട് നിർത്തിക്കോളാം. നിങ്ങൾ ആരുമായാലും വിഷമിക്കണ്ട. മൈക്ക് ഫ്രീ. അസ്സലാമു അലൈക്കും. പിരിഞ്ഞുപോയാലാണോ? ആണെങ്കിൽ ഈ അന്ന് അതേ കക്ഷികളിലെ അതേ സ്വഭാവം തന്നെയാണോ അന്നത്തെ സമസ്തക്കാരും അതുപോലെ ഹദീസ് നിഷേധികളും? പിന്നെ എന്താണ് നമ്മുടെ ജമാഅത്തുകാരും എല്ലാം തന്നെ ഈ പറയുന്ന കക്ഷികളിൽപ്പെട്ട ആൾക്കാരാണോ എന്നൊന്ന് വിവരിച്ചാൽ തിരക്കില്ല. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. നമ്മുടെ സഹോദരന്റെ ചോദ്യം സ്വല്പം കൂടുതലായി വിവരിക്കേണ്ടതാണ്. ആ ഭാഗത്തേക്ക് കൂടുതൽ കടക്കാൻ സമയമില്ല. നമ്മുടെ ഒരുപാട് ചോദ്യകർത്താക്കൾ ഉണ്ട് താനും ലൈനിൽ. ഒറ്റയ്ക്ക് അതിന് മറുപടി വരാൻ ബുയസാനായിരിക്കും ഏറ്റവും നന്നായി. അബു ഇഹ്സാൻ ലൈനിലിട്ട് ആൻസർ ചെയ്യാൻ നന്നാവുക. അബു ഇഹ്സാനായിരിക്കും. ഏതായിരുന്നാലും ഹവാരിജിയാക്കളുടെ അതെ മൂപ്പർ അദ്ദേഹത്തിന്റെ ഐഡിയ ഉണ്ട്. ഹവാരിജിയാക്കളുടെ സ്വഭാവങ്ങളിൽ പെട്ടത് വളരെ വിശദമായി റസൂലുള്ളാഹിയുടെ സഹാബാക്കൾ അവരുടെ ഗുണങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഏതായിരുന്നാലും ഒന്ന് ഞാൻ പറയാം ചെറിയ രൂപത്തിൽ. അതായത് റസൂലുള്ളാഹി അവരെ സംബന്ധിച്ച് പറഞ്ഞത് ഒരു മിനിറ്റ് കേട്ടോ സഹോദരങ്ങളെ.
ചോദിക്കാൻ പറ്റില്ലല്ലോ.